ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാഷിന് വരാൻ സമയമില്ലെന്ന് പറയാണ് കേട്ടോ. ചടങ്ങ് തുടങ്ങിക്കോളാൻ പറഞ്ഞിട്ടുണ്ടെന്ന് മാഷ് പറയാണ്. ഈ സമയം പൂജാരി പറയാണ് ചടങ്ങിൻ്റെ സമയമായി എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ അശുഭലക്ഷണമുണ്ടല്ലോ എന്നിങ്ങനെ സുശീലയും പറയുന്നു കേട്ടോ. അത് കേൾക്കുമ്പോൾ തന്നെ ദയക്ക് ഇന്ന് വലിയ കലിപ്പിലാണ്. അങ്ങനെ എല്ലാവരും ഈ ചടങ്ങ് തുടങ്ങണം. അപ്പോൾ ആദ്യം തന്നെ അച്ഛൻ തന്നെ ചോറൂണ് കൊടുക്കട്ടെ, ചോറ് വായിൽ വെച്ച് കൊടുക്കട്ടെ എന്നിങ്ങനെ പറയാണ്. അങ്ങനെ ശബരി തൊട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം ദയയെ തൊട്ട് കൊടുക്കുന്നു, പിന്നീട് വാസന്തി വരുന്നു, ധനം വരുന്നു. അങ്ങനെ ഓരോരുത്തരായി ഇതൊക്കെ ചെയ്യുന്നു കേട്ടോ. അപ്പോഴേക്കും ഇതൊക്കെ കണ്ട് നിൽക്കാനാവാതെ ആകെ ദേഷ്യം അടങ്ങിയിട്ട് സുശീല അങ്ങ് മാറി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ദ്രൻ കൂടെ പോവാണ്. എന്നിട്ട് സുശീലയോട് പറയാണ്, എന്താ അമ്മ ഇങ്ങനെ, അമ്മയുടെ ഈ സ്വഭാവം മാറ്റാത്തതൊന്ന് വരുന്നുണ്ട്. അവർ അവിടെ ചടങ്ങിനെ വിളിച്ചിട്ട് നമ്മളിങ്ങനെ മാറി നിൽക്കുന്നത് ഒട്ടും ശരിയല്ല. അത് എന്നെ ആരും ചടങ്ങിനെ വിളിച്ചിട്ടില്ലല്ലോ എന്ന് പറയാണ്. അങ്ങനെയൊന്നുമില്ല അമ്മ, അത് അമ്മയുടെ തോന്നൽ മാത്രമേ. നമ്മുടെ വീട്ടിൽ വന്നൊരു ചടങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ബാധിക്കുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് അമ്മ വാ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ സുശീല പറയാണ്, ഇനിയൊന്നും ഇണ്ടാതിരുന്നേ, ഞാനൊന്നുമില്ല, ആക്കി ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ദേഷ്യം പിടിക്കുന്നു എന്ന് പറഞ്ഞോട് തന്നെ പറയാണ്, ഇനി വാ അമ്മ വാ എന്ന് പറഞ്ഞ് വീണ്ടും സുശീലയെ വിളിച്ച് കൊണ്ടുവരികയാണ് കേട്ടോ. എന്നാൽ ഈ സമയം ശ്യാമിനെയും സോനയാണ് കാണിക്കുന്നത്. അങ്ങനെ സോന ഇങ്ങനെ അടിച്ചു വരാം. അപ്പോൾ ശ്യാമ എത്തിയിരിക്കുന്നു. അങ്ങനെ ശ്യാമ പറയാണ്, വാ നമുക്ക് പോവാം എന്ന് പറയാൻ കേട്ടോ. ഉടൻ തന്നെ ശ്യാമ പറയാണ്, ഞാൻ വരുന്നില്ല. അല്ല, ഉടൻ തന്നെ സോന പറയാണ്, ഞാൻ വരുന്നില്ല. അതെന്താണോ താൻ അങ്ങനെ പറയുന്നത്? അല്ല, ഇത്രയും റിസ്ക് പിടിച്ച് പോവാതിരിക്കുക നല്ലത്. എന്ത് റിസ്ക്? ഞാൻ അച്ഛനെ ഏൽപ്പിച്ചിട്ടുണ്ട്, രണ്ട് ട്രാവൽ പോയി, ഇനിയിപ്പോൾ പേടിക്കാനൊന്നുമില്ല, അച്ഛൻ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയേക്കോളൂ. അതല്ല, അമ്മ ഇവിടെ നിന്നും വിളിക്കാത്തൊരു പരിപാടിക്കാണ് അമ്മ പോകുന്നതെന്ന് അമ്മക്ക് നന്നായിട്ട് അറിയാം. ദയ, ശബരി ഇവർ രണ്ടുപേരും അമ്മയെ വിളിച്ചിട്ടില്ല, അതും അമ്മക്കറിയാം. പക്ഷേ അമ്മ ഇവിടെ നിന്ന് പോകുന്നത് എന്തോ ഒരു ഗൂഢാലോചനയുണ്ട്. പ്രത്യേകിച്ച് അനുചേച്ചിയും അതുപോലെ വിച്ചുമോനും ആ അമ്പലത്തിൽ വരുന്നുണ്ടെന്ന് ഇന്ദ്രേട്ടൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ദ്രേട്ടൻ്റെ കൂടെ പോവാതെ അമ്മ തനിയെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനാണ് അമ്മയുടെ സ്വഭാവം. അമ്മയുടെ ഒരു സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ മാഷിനെയും കുടുംബത്തെയും കണ്ടു കഴിഞ്ഞാൽ അമ്മ രക്തം തിളക്കും. ആ രക്തത്തിളപ്പ് നമ്മളും കൂടി കാണേണ്ടി വരും. നമുക്കും പോലും അപമാനിതയായി അമ്മക്ക് മുന്നിൽ നിൽക്കേണ്ടി വരും. മറ്റുള്ളവർ നമ്മുടെ അമ്മയെ ഓരോന്നും പറയുന്നത് കേൾക്കേണ്ടി വരും. അതിനെന്തിനാണ് നമ്മൾ വഴിവെക്കുന്നത്? അത് കേൾക്കുന്ന ശ്യാം പറയാണ്, ശരിയാണല്ലോ, നീ പറഞ്ഞത് എത്ര നല്ല കാര്യമാണ്, ഞാനില്ല, എന്തായാലും ഞാനും പോകുന്നില്ല എന്ന് പറയണം കേട്ടോ. എന്നാൽ ശ്യാമയുടെ കമ്പനിയിലോട്ട് പോകാൻ നോക്കിക്കോ, ട്രാൻസ്പോർട്ട് കമ്പനിയിലോട്ട് പോയിക്കോ എന്ന് പറഞ്ഞ ഉടനെ, ഇല്ലടോ, ഞാൻ ഇന്ന് പോകുന്നില്ല, അച്ഛനുണ്ട്. കാരണം ഇത്രയും നല്ലൊരു അവസരം നമുക്ക് എവിടെ നിന്ന് കിട്ടാനാ? എന്തവസരം? നമ്മൾ രണ്ടാളും തനിയെ ഒറ്റയ്ക്ക്, അതെന്തൊരു സുഖമുള്ള കാര്യമാണ്. എന്ത് സുഖം? പ്രത്യേകിച്ചൊരു സുഖമില്ല. അല്ലടോ, കുഞ്ഞിനെയൊക്കെ കളിപ്പിച്ച് ഒരു കോഫിയൊക്കെ ഇട്ട് കുടിച്ച് അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയല്ലേ? എന്ത് സുഖം, എനിക്കൊരു കോഫി ഇതായിടോ എന്ന് പറയുമ്പോൾ കോഫി ഉണ്ടാക്കാൻ പോകുന്നു കേട്ടോ. എന്നാൽ ഈ സമയം ചടങ്ങിന് വന്നവരെല്ലാവരും കുട്ടികൾക്ക് ഇങ്ങനെ സ്വർണ്ണം ഇട്ട് കൊടുക്കുകയാണ്. ധനനെ ഇട്ട് കൊടുക്കുന്നു, അമ്പലി ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ പിന്നീട് അവിടെ സുശീലയോട് ഇട്ട് കൊടുക്കാൻ ഇന്ദ്രൻ പറയണം കേട്ടോ. അപ്പോൾ അമ്മ വള്ളിവള കയ്യിലില്ലേ, ആ ഉണ്ട്, എന്നാൽ ഇട്ട് കൊടുക്ക്. ഇന്ദ്രൻ്റെ കയ്യിലാണെങ്കിൽ കുഞ്ഞാണ്. അപ്പോൾ സുശീല ഇട്ടാൻ വരുമ്പോൾ അപ്പം തന്നെ ദേക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട്. ഇവരെ വിളിച്ചിട്ടില്ലെങ്കിൽ ഇവരെന്തിനാ എൻ്റെ കുഞ്ഞിൻ്റെ കയ്യിൽ വള ഇട്ട് കൊടുക്കുന്നത് എന്ന അറപ്പും വെറുപ്പും ഇങ്ങനെ സുശീല ദയ കാണിക്കുകയാണ് കേട്ടോ. അങ്ങനെ സുശീല അതൊന്നും നോക്കാതെ സുശീല പെട്ടെന്ന് ദേഷ്യത്തോടു കൂടി തന്നെയാണ് ആ കയ്യിൽ ആ വളയിട്ട് കൊടുക്കുന്നത് കേട്ടോ. ദേഷ്യം പിടിച്ച് കയ്യിൽ ആ വള ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ദയക്ക് ദേഷ്യമുണ്ട്. എന്ത് ചെയ്യാൻ? ഒന്നും മിണ്ടാൻ നിവർത്തിയില്ല. അപ്പോഴായിരിക്കും സച്ചി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ സച്ചി ഇടാൻ അങ്ങ് തുടങ്ങുന്ന സമയത്ത് ദയ പറയണം, ഒരു മിനിറ്റ് നിങ്ങൾ നിന്ന് ഈ വളം ഊരട്ടെ എന്ന് പറഞ്ഞിട്ട് ആ വെള്ളി വളം ഊരി താഴെ ഇടണം കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന സുശീലക്ക് അങ്ങ് ദേഷ്യം പിടിക്കണം. എന്നിട്ട് സച്ചിയോട് ഇടാൻ പറയണം. അപ്പോൾ സച്ചി ഇടാൻ ഒരുങ്ങുന്ന സമയത്ത് എന്താ കസവും മുണ്ടും പട്ടും പത്രാസും ഉള്ളവരുടെ വള മാത്രമേ വാങ്ങുള്ളൂ, ഞങ്ങളുടെ വള എന്താ നീ ദൂരെ കളഞ്ഞിരിക്കുന്നു. അപ്പോൾ ശബരി പറയാം, അങ്ങനെയൊന്നുമില്ല, അത് വലിയ വള ആയതുകൊണ്ട് ഊരി വെച്ചു, അത്രയേ ഉള്ളൂ, അങ്ങനെ ഒരർത്ഥത്തിൽ കാണണ്ട. അപ്പോഴേക്കും ഇന്ദ്രൻ, അമ്മേ ഇത് വേറൊരു അർത്ഥത്തിൽ കാണണ്ട, ഇത് അവരുടെ ചടങ്ങ്, അതിനെ ഒരു അലമ്പുണ്ടാക്കാതെ അമ്മ ഇവിടെ മിണ്ടാതെ നിൽക്കുന്നുണ്ടോ? ഉടൻ തന്നെ നീ മിണ്ടാതിരിക്കട, ഇത്രയും നാണം കേട്ടോ, ഒരു പ്രവൃത്തി ചെയ്തിട്ടും നീ എന്താടാ മിണ്ടാതെ നിൽക്കുന്നത്? വലിയവരുടെയൊക്കെ വേണം, വെള്ളിവള വാങ്ങിയത് കൊണ്ടായിരിക്കും അവള് അത് വലിച്ചെറിഞ്ഞത്. അപ്പം തന്നെ ദയക്കങ്ങ് ദേഷ്യം പിടിച്ച് ദയ പറയണം, നിങ്ങൾ ആരെങ്കിലും ഈ പരിപാടിക്ക് വിളിച്ചിട്ടുണ്ടോ? നിങ്ങൾ എന്തിനാണ് നാണമില്ലാതെ വലിഞ്ഞു കയറി വന്നിരിക്കുന്നത്? കേട്ടില്ലടാ, കേട്ടില്ലടാ, ഇപ്പോൾ ഇവരുടെ ഉള്ളിരിപ്പ് കേട്ടില്ലടാ. അമ്മേ ഇങ്ങനെ പ്രശ്നമുണ്ടാക്കില്ലേ, അമ്മ ഇവരുടെ ഉള്ളിരിപ്പ് ഇങ്ങനെയാണെന്ന് എനിക്കറിയില്ല, അമ്മ ഒന്ന് പ്രശ്നമുണ്ടാക്കുക. ഇത് അറിഞ്ഞിട്ടും നീ എന്താണ് ഇങ്ങനെ നിൽക്കുന്നത്? അമ്മയോടല്ലേ പറഞ്ഞതൊന്നും മിണ്ടാതിരിക്കുക. അപ്പോഴേക്കും ബാനമ്മ പറയണേ, സുശീല നീ ഒന്ന് മിണ്ടാതിരിക്കുക, ഇവിടെ വെറുതെ കാര്യമില്ലാതെ ബഹളം ഉണ്ടാക്കില്ലേ, നീ നിങ്ങൾ മിണ്ടാതിരിക്കത്തല്ലേ, നിങ്ങൾക്കത് പറഞ്ഞാൽ വേദന മനസ്സിലാവില്ല, ഇവളിപ്പോൾ പറഞ്ഞത് കണ്ടില്ലേ, എന്നാൽ നീ മനസ്സിലാക്കിക്കൂടി, ഈ സുശീലയോടാണ് നീ കളിച്ചിരിക്കുന്നത്. ഈ സുശീലയെ ഇത്രയും ആളുകളുടെ മുന്നിൽ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അമ്പലനടയിൽ വെച്ച് നിന്നെ
ഞാൻ പ്രാകുന്നു, നിനക്ക് ഇതിന് തിരിച്ചടി കിട്ടുമെന്ന്. അപ്പോൾ ഉടൻ തന്നെ അവിടെ ഇന്ദ്രൻ പറയുന്നുണ്ട്, അമ്മേ ഒന്നും മിണ്ടാതിരിക്കുക, നീ അല്ലടാ എന്നോട് പറഞ്ഞത്. നമ്മുടെ വീട്ടിലൊരു പരിപാടി വന്ന് പറഞ്ഞാൽ അതെല്ലാവർക്കും ബാധകമാണെന്ന്. ഇപ്പം എന്താണ് ഉണ്ടായത്, ആളിനി പറയാത്തത് കൊണ്ട് എനിക്ക് ഈ അപമാനം താങ്ങേണ്ടി വന്നില്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞും കൊണ്ടാകും പോകുമ്പോൾ അവിടെ അനുപമക്ക് അതൊരു സങ്കടമാവാണ്ട്. അങ്ങനെ അനുപമ അമ്മേ എന്ന് പറഞ്ഞ് വിളിക്കുമെങ്കിലും കൂടിയിട്ട് സുഷീൽ അതൊന്നും കേൾക്കാതെ പോവാണ്. എന്നാൽ ഇന്ദ്രൻ ഓടിച്ചില്ലാണ്. അപ്പോൾ ഉടൻ തന്നെ അമ്മേ ഒന്ന് പറയുന്നത് കേൾക്ക്, വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന എന്തിനാ, ഒരു പരിപാടിക്ക് ഇങ്ങനെയൊക്കെ അമ്മ കാട്ടിക്കൂട്ടുന്നത്, നീ എന്താടാ പറയുന്നത്. അവർ കാട്ടിയതിനൊന്നും പ്രശ്നമില്ല, അവർ കാട്ടിയത് അമ്മ ഇങ്ങനെ പറഞ്ഞത് കൊണ്ടല്ലേ. എന്തിനാണ് അമ്മ മറ്റുള്ളവരെ ഇങ്ങനെ വേദനിപ്പിക്കുന്ന, അവരുടെ പരിപാടി അലങ്കുലമാക്കാൻ നോക്കിയത് എന്ന ആർത്ഥത്തിൽ പറയുന്നു കേട്ടോ. അപ്പോൾ ഈ സമയം അവിടെ സുഷീല പറയണേ, നീ അല്ലെങ്കിലും അങ്ങനെ തന്നെയാടാ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇന്ദ്രൻ പറയണ, അമ്മ എൻ്റെ കൂടെ വാ, ഞാൻ വീട്ടിലോട്ട് ആക്കിത്തരാം, എനിക്ക് ആരും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോകുന്നു എന്ന് പറഞ്ഞ് സുഷീൽ അവിടെ നിന്ന് ഇറങ്ങുന്നു. കൂടെ വാനമ്മയും പോകുന്നു കേട്ടോ. എന്നാൽ ഈ സമയം ഇന്ദ്രൻ തിരികെ വരുന്നു. എന്നാൽ പിന്നീട് ഇന്ദ്രൻ വീട്ടിലോട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ സോന ചോദിക്കുകയാണ്, ഇന്ദ്രേട്ടാ ചടങ്ങിന് പോയില്ലേ, ഊണ് കഴിച്ചില്ലേ, എന്താ ഇത്ര പെട്ടെന്ന് വന്നിരിക്കുന്നത്. ഒന്നുമില്ല, എന്താ എന്താ ഇന്ദ്രേട്ടാ പ്രശ്നം, എന്താ അടി നമ്മുടെ അമ്മ ഇങ്ങനെയായിപ്പോയി, എന്താ അവിടെ എന്തെങ്കിലും അമ്മ പ്രശ്നമുണ്ടാക്കിയോ, പിന്നെ പറയാനുണ്ടോ, അമ്മ എന്തുമാത്രം വേദനയാണ് എനിക്ക് തരുന്നത്. ആ ചടങ്ങിന് പോയിട്ട് ഇങ്ങനെ ദയയുടെ മുന്നിൽ വളയിട്ട് കൊടുത്ത് ദയ അത് ഊരി വെച്ചു സച്ചി വളയിടുന്ന സമയത്ത് അതിനെ അമ്മ എന്തെല്ലാം മാനം കെട്ട സംസാരമാണ് അമ്മ സംസാരിച്ചിരിക്കുന്നത്. അതിൽ ഞാനും കൂടി ഉണ്ടായല്ലോ, ഞാനും കൂടി അത് കേൾക്കേണ്ടി വന്നല്ലോ, എന്തൊരു അപമാനമാണ് എനിക്ക് താങ്ങേണ്ടി വന്നത് എന്ന് പറയുമ്പോൾ ഇതിന് തന്നെയാണ് അമ്മ ഇവിടെ നിന്നും പോയത്. അമ്മക്കറിയാം അമ്മയെ വിളിച്ചിട്ടില്ല എന്ന്. അമ്മ വിളിക്കാത്തൊരു പരിപാടിക്ക് അമ്മ പോകുന്ന ഒരാളുമല്ല. അപ്പോൾ അമ്മ ഇത് പ്രതികാരം ചെയ്യാൻ തന്നെയാണ് ഇവിടെ നിന്ന് ഇറങ്ങിയതെന്നാണ് സത്യം. ഇപ്പോഴെങ്കിലും ഇന്ദ്രേട്ടനത് മനസ്സിലായില്ലേ. എന്തായാലും അമ്മ ഇനിയിപ്പോൾ കുറച്ച് നേരം പാത്തും പതുങ്ങി എവിടെയെങ്കിലുമൊക്കെ ഒളിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ ഇനി അമ്മയെ തിരക്കി ഇന്ദ്രേട്ടൻ ഇറങ്ങരുത്, എങ്കിൽ നമ്മുടെ അമ്മയുടെ സ്വഭാവത്തിന് മാറ്റം വരും. ശരിയാണ് നീ പറയുന്നത്, ഞാൻ പോവില്ല എന്ന് ഇന്ദ്രൻ പറയുന്നു കേട്ടോ. അങ്ങനെ ഇന്ദ്രൻ ഈ വാക്കുകൾ പറയുമ്പോൾ സോനയ്ക്ക് ഒരു ആത്മവിശ്വാസം വരികയാണ്, തൻ്റെ അമ്മ മാറുമെന്നൊരു വിശ്വാസം വരികയാണ്. എന്നാൽ സുഷീലയാണെങ്കിലും ഹർഷയുടെ അടുത്തോട്ട് പോയിരിക്കുകയാണ്. അങ്ങനെ ഹർഷയുടെ അടുത്ത് ചെന്നിട്ട് ഭയങ്കര പൊട്ടിക്കരച്ചിലാണ്. അപ്പോൾ ഹർഷ പറയണ, എന്നാലും എൻ്റെ ആനിയത്തെ ചേച്ചാലും കുളിച്ചാലും പോകാത്തൊരു സംഭവമാണല്ലോ, അത്രയും പേരുടെ മുന്നിൽ വെച്ച് അത് അമ്പലനടയിൽ വെച്ചിട്ട് അപമാനിതയായില്ലേ, വിളിക്കാത്ത പരിപാടിക്ക് പോയത് അത് വലിയ ഒരു തന്നെ എന്ന് പറഞ്ഞു ഉടനെ, എടി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, ഞാനും വിചാരിച്ചത് ആ പരിപാടിക്ക് എന്നെ വിളിച്ചിട്ട് ില്ല എന്ന് എനിക്ക് നന്നായി അറിയായിരുന്നു. പക്ഷെ ആ മാഷ് അവിടെ ഉണ്ടെങ്കിൽ തിരിച്ചടി കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് പോയത്. പക്ഷേ എൻ്റെ കഷ്ടകാലത്തിന് എൻ്റെ കണക്ക് കൂട്ടലിൽ പഴിച്ചത് കൊണ്ട് തന്നെ ആ മാഷ് അന്ന് അവിടെ വന്നില്ല. മാഷുണ്ടായിരുന്നെങ്കിൽ മക്കൾ തമ്മിൽ തല്ലുകൂടുമ്പോഴേക്കും മാഷ് ദയക്കൊണ്ട് സോറിയൊക്കെ പറയിപ്പിച്ചിരുന്നു. പക്ഷേ അതിനുള്ള ഒരു അവസരമൊന്നും അവിടെ ഉണ്ടായില്ല. എനിക്ക് തന്നെയാണ് തിരിച്ചടി, അതല്ലേ എൻ്റെ വിഷമം. എൻ്റെ മകൻ തന്നെ മാറിയിരിക്കുന്നു, എന്ത് മാറി എന്നാ പറയുന്നത്. ആൻറ്റി ചെയ്തതല്ലേ ശരിക്കും ഇവിടെ തെറ്റ്. അപ്പോൾ ഉടൻ തന്നെ അല്ല, അവൻ മാറിയിരിക്കുന്നു. അവൻ ചെയ്തത് എന്താണെന്നറിയോ, അവൻ എന്നെ കാണാതെ ഒളിച്ചും പാത്തും അനുപമയും കുഞ്ഞിനെയും കാണാമെന്ന് അവൻ രാത്രിയിൽ വിളിച്ച് പറഞ്ഞിരുന്നു. അത് അറിഞ്ഞിട്ടാണ് ഞാൻ മനഃപൂർവ്വം പോയത്. അവന് ഒരു കുട്ടു കൊടുക്കാം, അവനെ ഈ വഴക്കിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഇന്ദ്രൻ എനിക്ക് വേണ്ടി സംസാരിക്കും എന്നൊക്കെയാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഇന്ദ്രൻ്റെ സ്വഭാവത്തിൽ മാറ്റം വന്നിരിക്കുന്നു, അനുപം വന്നു പോയത് മുതൽ ഇന്ദ്രൻ ആകെ മാറി മറിഞ്ഞിരിക്കുന്നു എന്നുള്ള ആ വാക്കുകൾ ഇങ്ങനെ പറയുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഹർഷയ്ക്ക് പേടി വരികയാണ്. അങ്ങനെ ഹർഷ പറയണ, ഞാനൊരു ഐഡിയ പറഞ്ഞ, ആൻറ്റി കേൾക്കുമ്പോൾ എന്താ ഞാൻ ചെയ്യേണ്ടത്. അതെ, ഇപ്പോൾ പെണുങ്ങിയും ഇതായി ഒന്നുമല്ല നിൽക്കുന്നത്. അപ്പോൾ സുഷീല പറയണ, ഞാൻ എൻ്റെ മകനക്ക് ഒരു കുട്ടു കൊടുക്കുക, എൻ്റെ നേർവഴിക്ക് കൊണ്ടുവരാം, ഞാനൊന്ന് മാറി നിന്നാലോ. ഏയ് അതൊന്നും വേണ്ട ആൻറ്റി, പെട്ടെന്ന് അവിടെ ഇട്ട് ചെല്ലെ, എന്നിട്ട് ഇത് സംഭവിച്ചതായി ഒന്നും കാണിക്കരുത്, എന്നിട്ട് ഇന്ദ്രനെ കൈക്കുള്ളിൽ വരുത്താൻ നോക്ക്, അതാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞ് ഹർഷ പറഞ്ഞു വിടുന്നു കേട്ടോ. എന്നാൽ ഈ സമയം ദയ തൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി ഉറക്കുമ്പോൾ അത് വാസന്തിക്കും, ധനനും അത്ര ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അനിത പാലുമായി വരികയാണ്. അപ്പോൾ അവിടെ ശബരി വരികയാണ്. അപ്പോൾ ശബരിയോട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ ഉറങ്ങിയോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ വാസന്തി. അപ്പോഴും തന്നെ ആ അച്ഛൻ ഉറങ്ങി, പരിപാടിയൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞില്ലെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആ എന്നാ പറഞ്ഞത്. അതുകൊണ്ട് സമാധാനത്തോടു കൂടി അച്ഛൻ അങ്ങ് കിടന്നുറങ്ങിയെന്ന് പറയാം കേട്ടോ. എന്നാൽ ഈ സമയം അവിടെ അനിത വരികയാണ്. അനിത വരുമ്പോൾ ദയ പറയണ, പാലവിടെ വെച്ചേക്ക്, കുഞ്ഞു ഉറങ്ങിയിരിക്കുന്നു എന്ന് പറയാം കേട്ടോ. ഈ സമയം എന്തായാലും ഈ പരിപാടിയൊക്കെ എങ്ങനെ ആയി, പക്ഷേ എന്ത് ചെയ്യാൻ, ആ സുഷീലയ്ക്ക് രണ്ട് കൊട്ടു കൊടുത്തയാലേ എനിക്ക് സന്തോഷമുള്ളൂ എന്ന് വാസന്തി പറഞ്ഞു ഉടനെ അനിത പറയാണ്, അത് ചെയ്ത ഒരിക്കലും ശരിയായില്ല, അതെനിക്കും പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല ദയെ. കാരണം എന്ത് പറഞ്ഞാലും നിൻ്റെ കുട്ടിയല്ലേ, നിൻ്റെ കുട്ടിയുടെ ആ ഒരു ചോറൂണ് ചടങ്ങിന് നീ തന്നെ അവരുടെ നാവിൽ നിന്നോ ഇത്രയും വൃത്തികെട്ട വാക്ക് നീ കേൾക്കേണ്ടി വന്നില്ലേ, അത് നിനക്ക് തിരിച്ചടിയായി വരുമോ. എന്ത് തിരിച്ചടി, ഇതിലും വലിയ തിരിച്ചടി ഇനി എനിക്ക് എന്താ കിട്ടാൻ ഉള്ളത് എന്നെങ്കിലും ദയ പറയുന്ന ആ സീനിലാട്ടോ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്.